നമസ്കാരം തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരത്തിലേക്ക് സ്വാഗതം രക്തസാക്ഷികളെ കൊല്ലാൻ കൊട്ടേഷൻ എടുത്തിട്ടുള്ള ഒരു മാധ്യമമാണ് മലയാള മനോരമ ദിനപത്രം മുൻപ് പലപ്പോഴും ഈ കൊട്ടേഷൻ പ്രവർത്തനം നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായി പരിഹാസ്യമായ ഫീച്ചറുകൾ പ്രസിദ്ധീകരിച്ച അനുഭവവും മനോരമയ്ക്കുണ്ട് അക്കൂട്ടത്തിലൊന്നാണ് ഈ കഴിഞ്ഞ ഞായറാഴ്ച പുറത്തിറങ്ങിയ മലയാള മനോരമ ദിനപത്രത്തിൻ്റെ ഞായറാഴ്ച പതിപ്പിൽ അൻപത് വർഷം മുമ്പ് എന്തിനായിരുന്നു ആ കൊലപാതകം എന്ന ചോദ്യത്തോടെ ഒരു കഥയെന്നോ കഥയെന്നോ ഒക്കെ പറയാവുന്ന വിധം മനോരമ പ്രസിദ്ധീകരിച്ചത് കേരളത്തിൻ്റെ ചരിത്രം ചോരനഞ്ഞ ഭൂതകാലത്തിൻ്റേത് കൂടിയാണെന്ന് ചരിത്രാന്വേഷകരായ സകലരും തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കമ്മ്യൂണിസ്റ്റ് എന്ന് കേട്ടാൽ വെടിവെച്ചു കൊല്ലുന്ന ഒരു കാലം കേരളത്തിലുണ്ടായിരുന്നു രാഷ്ട്രീയമായ വിരോധത്തിൻ്റെ പേരിൽ മാത്രം അരുങ്കൊല ചെയ്യപ്പെട്ട നൂറുകണക്കിന് കമ്മ്യൂണിസ്റ്റുകാരുടെ രക്തസാക്ഷിത്വത്തിൻ്റെ അനുഭവം കേരള ചരിത്രത്തിൻ്റെ ഭാഗമാണ് കേരളത്തിലെ കോൺഗ്രസ്സിൻ്റെ ചരിത്രമെഴുതിയ നേതാവായിരുന്നു മൊയാരത്ത് ശങ്കരൻ ആ കോൺഗ്രസിൻ്റെ ചരിത്രകാരനായ മൊയാരത്തിനെ തന്നെ തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ മൃഗീയമായി കൊല്ലുകയാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്ക് പോലും മൃതശരീരം വിട്ടുകൊടുത്തില്ല കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന സ്വാതന്ത്ര്യസമരസേനാനിയായിരുന്ന മൊയാരം കോൺഗ്രസിൽ നിന്ന് പുറത്തു വന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായപ്പോഴാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് അങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവ് ചമയുന്ന ഇന്നത്തെ കോൺഗ്രസ്സുകാർ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതാണ് ആ ഭൂതകാലം ഒറ്റപ്പെട്ട ചില നിർഭാഗ്യകരമായ സംഭവങ്ങളെ ഉയർത്തി ഞങ്ങൾ സമാധാനകാംക്ഷികളാണെന്ന് മേനിനടിക്കുകയും സി പി എമ്മിൻ്റെ മേൽ അക്രമത്തിൻ്റെ പൈതൃകം ആരോപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അതിന് ചൂട്ടുപിടിക്കുകയാണ് മനോരമ എല്ലായ്പ്പോഴും ചെയ്തിട്ടുള്ളത് പക്ഷേ യാഥാർത്ഥ്യം അതായിരുന്നില്ല തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഇന്ത്യയിലാദ്യമായി ഒരു എം എൽ എ കൊല്ലപ്പെടുന്നത് അത് ഈ കേരളത്തിലാണ് സി പി എമ്മിൻ്റെ എം എൽ എ ആയിരുന്ന സഖാവ് കുഞ്ഞാലി കോൺഗ്രസ് ഓഫീസിലെ ജനലഴികൾക്കിടയിലൂടെ നീട്ടിയ തോക്കുകൊണ്ടാണ് കുഞ്ഞാലിയെ വെടിവെച്ചു കൊന്നത് അങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ സ്വാതന്ത്ര്യാനന്തരം മദ്രാസീയ സംസ്ഥാനത്തിൻ്റെ ഭരണസാരഥ്യത്തിലെത്തിയ കോൺഗ്രസ് നേതാവ് കോഴിപ്പുറത്തു മാധവമേനോൻ കമ്മ്യൂണിസ്റ്റ് വേട്ടയുടെ എക്കാലത്തെയും ആൾരൂപമായിരുന്നു സേലം സെൻട്രൽ ജയിലിലെ വെടിവയ്പ് ഇന്ത്യാ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഇരുപത്തിരണ്ട് കർഷക പോരാളികളെ വെടിവെച്ചു കൊന്നത് അന്നാണ് അന്ന് കോഴിപ്പുറത്ത് മാധവമേനോനായിരുന്നു അതിന് ഉത്തരവ് നൽകിയത് ഒഞ്ചിയം ഒഞ്ചിയത്തെ പോലീസിൻ്റെ വേട്ട നിരവധി പേർ വെടിയേറ്റ് കൊല്ലപ്പെട്ടു മാണ്ടോടി കണ്ണൻ്റെ ഐതിഹാസികമായ രക്തസാക്ഷിത്വം ഉണ്ടാകുന്നത് അന്നാണ് അന്നും കോഴിപ്പുറത്ത് മാധവമേനോനായിരുന്നു പോലീസിൻ്റെ കൂടി ചുമതലയുണ്ടായിരുന്ന ഭരണാധികാരി ഇത്തരത്തിലുള്ള നൂറ് നൂറ് അനുഭവങ്ങൾ കേരളത്തിലുണ്ട് അരുംകൊലകൾ കോൺഗ്രസ് ക്രൂരതയുടെ ജീവിക്കുന്ന രക്തസാക്ഷിയായിരുന്നല്ലോ സഖാവു സൈമൺ ബ്രിട്ടോ ബ്രിട്ടോ ഇപ്പോൾ നമ്മെ വിട്ടുപിരിഞ്ഞു തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ കൊല്ലപ്പെട്ട മുഹമ്മദ് അഷറഫും പത്തനംതിട്ട കാത്തോലിക്കറ്റ് കോളേജിലെ സി വി ജോസും എം എസ് പ്രസാദും ഒരു സർവകലാശാല കലോത്സവ വേദിയിൽ അരുങ്കൊല ചെയ്യപ്പെട്ട കൊച്ചനിയനും എത്രയെത്ര അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് കൊച്ചനിയൻ ഇന്ത്യയിലാദ്യമായി ഒരു സർവകലാശാല കലോത്സവത്തിൽ വെച്ച് കൊല്ലപ്പെടുന്ന വിദ്യാർത്ഥി നേതാവാണ് അന്ന് മനോരമ പ്രസിദ്ധീകരിച്ചത് ആ അരും കൊലയെ തുടർന്ന് കലോത്സവം നിർത്തിവെച്ചപ്പോൾ മേക്കപ്പ് ഇട്ടിട്ടും കലോത്സവം നിർത്തിയതിനാൽ നൃത്തം ചെയ്യാൻ കഴിയാതെ പോയ ഒരു കുട്ടിയുടെ ദുഃഖിച്ചിരിക്കുന്ന മുഖം പകർത്തി പത്രത്തിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു മനോരമയ്ക്ക് കലോത്സവം മുടങ്ങിയതിനെ തുടർന്ന് മേക്കപ്പ് ഇട്ടിട്ടും നൃത്തം ചെയ്യാൻ കഴിയാതെ പോയ പെൺകുട്ടിയുടെ ദുഃഖമായിരുന്നു സ്വന്തം മകൻ അരുംകൊല ചെയ്യപ്പെട്ട വാർത്തയറിഞ്ഞ് പൊട്ടിക്കരയുന്ന ഒരു അമ്മയുടെ കണ്ണുനീരിനേക്കാൾ അന്നും വലുത് ഈ മനുഷ്യവിരുദ്ധത മനോരമ എക്കാലവും സൂക്ഷിച്ചിട്ടുണ്ട് അറുനൂറിലധികം വരുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ചോര വീണ അവർ അരിങ്കൊല ചെയ്യപ്പെട്ട ഭൂതകാലമുള്ള ഒരു നാടാണ് നമ്മുടെ നാട് ഈ കൊച്ചു കേരളം ആ കേരളത്തിൽ പലപ്പോഴും ധീരമായ രക്തസാക്ഷിത്വങ്ങളെ അവമതിച്ചും കൊലയാളികളെ വെള്ളപൂശിയും ചരിത്രത്തെ വളച്ചൊടിക്കാൻ മനോരമ വലിയ ശ്രമം നടത്തിയിട്ടുണ്ട് ആ ഒടുവിലത്തേതാണ് ഈ കഴിഞ്ഞ ഞായറാഴ്ച പുറത്തിറങ്ങിയ മനോരമ ദിനപത്രത്തിൽ വന്ന അൻപത് വർഷം മുൻപ് എന്തിനായിരുന്നു ആ കൊലപാതകം എന്ന ഉദ്വേഗജനകമായ ചോദ്യത്തിലൂടെ ഈ കഥ പ്രസിദ്ധീകരിച്ചത് ആമുഖമായി ഞാൻ കേരളത്തിൻ്റെ ചരിത്രം ഒന്നോർമപ്പെടുത്തിയതാണ് ഇനി മനോരമയുടെ കഥയിലേക്ക് വരാം മനോരമ ചോദിക്കുന്നു അൻപത് വർഷം മുൻപ് എന്തിനായിരുന്നു ഈ കൊലപാതകം സ്വാഭാവികമായും വായനക്കാർ പ്രതീക്ഷിക്കുക അൻപത് കൊല്ലം മുൻപ് നടന്ന ഒരു അരും കൊലയുടെ കാരണത്തെക്കുറിച്ച് എന്തോ വൻതോതിലുള്ള ഒരു വെളിപ്പെടുത്തൽ മനോരമ നടത്താൻ പോകുന്നു എന്നാണ് കരുതുക ഏതായിരുന്നു ആ കൊലപാതകം എന്നല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തൃശൂരിൽ വെടിവെച്ച് കൊല്ലപ്പെട്ട അബ്ദുൽ ഖാദറും അഹമ്മും അബ്ദുൽ ഖാദർ ഡി സി സി പ്രസിഡൻ്റായിരുന്നു എം എൽ എ ആയിരുന്നു കോൺഗ്രസുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പുറത്തു വന്ന് സി പി ഐ എമ്മിൽ ചേർന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നതിൻ്റെ നാൽപ്പതാം ദിവസം കോൺഗ്രസ് വെടിവെച്ചു കൊന്ന രക്തസാക്ഷിയാണ് അബ്ദുൾ ഖാദർ അബ്ദുൾ ഖാദറോടൊപ്പമുണ്ടായിരുന്ന സഖാ അഹമ്മും അന്ന് കൊല്ലപ്പെട്ടു ഇപ്പോൾ ഓരോ ദിവസവും കോൺഗ്രസ്സിൽ നിന്ന് ഓരോ നേതാക്കന്മാർ സി പി എമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ചാനൽ ചർച്ചകളിൽ ഘോരഘോരം പ്രസംഗിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ ആവർത്തിക്കുന്ന ഒരു വാദമുണ്ട് പാർട്ടി വിട്ടുപോയി എന്ന് കരുതി ഞങ്ങളാരെയും കൊല്ലില്ല എന്നാൽ കോൺഗ്രസ് വിട്ടുപോയി എന്നതിൻ്റെ പേരിൽ നാൽപ്പതാം നാൾ വെടിവെച്ച് കൊല്ലപ്പെട്ട ആളായിരുന്നു അബ്ദുൾ ഖാദർ ഒപ്പം അഹമ്മും കൊല്ലപ്പെട്ടു ആ സംഭവത്തെയാണ് പ്രതികളെ വെള്ളപൂശാൻ മനോരമ ഇപ്പോൾ ശ്രമിക്കുന്നത് മനോരമ പറയാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയ കാരണങ്ങളോടൊപ്പം കുടുംബപരമായ കാരണങ്ങളും ആ കൊലയ്ക്ക് പിന്നിലുണ്ടാവാം എന്ന് എവിടെയും തൊടാതെ പറയാവുന്ന നിറികേട് മനോരമ ഇവിടെ കാണിക്കുകയാണ് ഒന്നാം പ്രതിയായി കോടതി ശിക്ഷിച്ച അബ്ദുൽ ഖാദർ വധത്തിലെ ഒന്നാം പ്രതി ആ പ്രതിയുടെ അഭിപ്രായം മനോരമ ഇപ്പോൾ പോയി ചോദിക്കുകയാണ് ആ പ്രതി പറയുകയാണ് മനഃപൂർവമല്ല അദ്ദേഹത്തെ ലക്ഷ്യമിട്ടതുമല്ല അങ്ങനെ സംഭവിച്ചു പോയി എന്നാണ് പറയുന്നത് കൊല്ലണമെന്നുദ്ദേശമൊന്നുമില്ല അന്നങ്ങനെ പോയി കയ്യിൽ തോക്കുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തങ്ങ് വെടിവെച്ചു എന്നാണ് എത്ര നിസ്സാരമായാണ് ഈ അഭിപ്രായമൊക്കെ മനോരമ അച്ചടിക്കുന്നത് കയ്യിൽ തോക്കുണ്ടായിരുന്നു അത്രേ നമ്മുടെ കയ്യിൽ പേനയുണ്ടായിരുന്നു കടലാസുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ലാഘവത്തോടെ തോക്കുണ്ടായിരുന്നു വളരെ സ്വാഭാവികം കൊല്ലണമെന്ന് ഉദ്ദേശിച്ചതേയില്ല പക്ഷെ അങ്ങ് വെടിവെച്ചു കൊന്നു ഇതാണ് പറയുന്നത് ഇങ്ങനെ കൊലയാളികളെ വെള്ളപൂശാൻ മാധ്യമങ്ങളിൽ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് മനോരമയ്ക്ക് മാത്രമായിരിക്കും ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയത്തെ വിമർശിക്കാനുള്ള നട്ടല് മനോരമയ്ക്ക് ഉണ്ടാവില്ല എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ അന്ന് മരണത്തെ മുന്നിൽ കാണുന്ന സമയത്ത് അബ്ദുൽ ഖാദറും അഹമുവും മരണമൊഴി കൊടുത്തിട്ടുണ്ട് ആശുപത്രിയിൽ വെച്ച് ആ മരണമൊഴിയിൽ രാഷ്ട്രീയ കാരണമാണ് കൊലപാതകത്തിന് ഇടയായത് എന്ന് അസന്നിഗ്ധമായി അവർ പറഞ്ഞിട്ടുമുണ്ട് കൊല്ലപ്പെട്ടവൻ്റെ പോലും പരിഹസിക്കുന്ന നിറികേടിൻ്റെ പേരായി മനോരമ മാറുകയാണ് കൊലയാളികൾക്കെതിരായി കൊലയാളികളുടെ രാഷ്ട്രീയത്തിനെതിരായി ഒരു വാക്കുമിണ്ടാതെ വായനക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തലക്കെട്ട് കൊടുത്ത് കോൺഗ്രസിൻ്റെ ചോരക്കൊതിയുടെ ഇരുളടഞ്ഞ ഒരു ഒരധ്യായത്തെ ഭംഗിയായി വൈറ്റ് വാഷ് ചെയ്ത് മായ്ച്ചു കളയാൻ മനോരമ ശ്രമിക്കുകയാണ് കോൺഗ്രസ് വിടുവേലയുടെ വിളിപ്പേരായി മനോരമ മാറിയെന്ന് ഏറെക്കാലമായി മലയാളികൾക്കറിയാം പക്ഷേ രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ അരുങ്കൊല ചെയ്യപ്പെട്ട മനുഷ്യരുടെ ചോരയുണങ്ങാത്ത മണ്ണിൽ ഇത്തരം നിറുകേടിന് നേതൃത്വം കൊടുക്കുന്നത് ശരിയോ എന്ന് രക്തസാക്ഷികളെ കൊല്ലാൻ കൊട്ടേഷൻ എടുത്തവർ ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും എന്ന് ഈ അവസരത്തിൽ പറയാതിരിക്കുന്നത് ശരിയായിരിക്കില്ല കോവിഡ് എന്ന മഹാവ്യാധി പടർന്നു പിടിച്ചതിന് ശേഷം ലോകം മുഴുവൻ ശ്രദ്ധിച്ച പ്രതിരോധ പ്രവർത്തനങ്ങളായിരുന്നു കേരളത്തിലേത് അത് കോവിഡ് ബാധിതരുടെ പരിചരണവും ക്വാറൻ്റൈൻ സൗകര്യങ്ങളുടെ കുറ്റമറ്റ നിലയിലുള്ള വികേന്ദ്രീകരിച്ച് നടപ്പാക്കിയതും മാത്രമല്ല കോവിഡ് വരുമാന നഷ്ടമുണ്ടാക്കിയപ്പോൾ ജനങ്ങളാകെ പട്ടിണിയിലേക്ക് പോകുന്നൊരു ഘട്ടം വന്നപ്പോൾ സൗജന്യ ഭക്ഷ്യധാന്യ കിറ്റ് നൽകിയതും കമ്മ്യൂണിറ്റി കിച്ചണുകൾ യാഥാർത്ഥ്യമാക്കിയതും വേണ്ട എല്ലാ നിലയ്ക്കുമുള്ള പ്രവർത്തനങ്ങൾ മുക്തകണ്ട പ്രശംസയാണ് കേരളത്തിന് നേടിക്കൊടുത്തത് ഒട്ടേറെ രാജ്യാന്തര മാധ്യമങ്ങൾ വിദേശ മാധ്യമങ്ങൾ കേരളത്തെ പുകഴ്ത്തി വാർത്തകൾ എഴുതുകയും മുഖപ്രസംഗങ്ങൾ എഴുതുകയും ഒക്കെ ചെയ്തു ഭരണാധികാരികൾക്ക് തന്നെ രാഷ്ട്രീയത്തിനപ്പുറം ചില ഘട്ടങ്ങളിലെങ്കിലും കേരളത്തെ പുകഴ്ത്തേണ്ടതായി വന്നു ഇത്തരമൊരു ഘട്ടത്തിൽ ഒരു ഗവൺമെൻറ്റിന് സാധ്യമായതെല്ലാം ചെയ്യുന്നതാണ് കേരളത്തിൻ്റെ അനുഭവം എന്ന് എല്ലാവർക്കും ബോധ്യമായി പക്ഷേ പലപ്പോഴും കേരളത്തിൻ്റെ മികവിനെ പരിഗണിക്കാൻ കൂട്ടാക്കാതെ ഏത് വിധേനയും കേരളത്തെ ഇകഴ്ത്താൻ കേരളത്തിൽ പരാജയമാണ് കോവിഡ് പ്രതിരോധം എന്ന് വരുത്തി തീർക്കാൻ മുഖ്യധാരാ മാധ്യമങ്ങൾ നല്ലതുപോലെ ശ്രമിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു അക്കൂട്ടത്തിലും ഏറ്റവും മുന്നിൽ നിന്നത് മലയാള മനോരമയാണ് കേരളത്തിലെ കോവിഡ് പ്രവർത്തനങ്ങളെ വിലയിരുത്താനും അതിന് ദിശാബോധം നൽകാനും രൂപീകരിക്കപ്പെട്ട വിദഗ്ദ്ധ സമിതിയുടെ നിർദ്ദേശങ്ങളുടെ കൂടിയ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ പ്രവർത്തനങ്ങൾ എന്നെല്ലാവർക്കും അറിയാം ആ വിദഗ്ദ്ധ സമിതി ആരൊക്കെ എന്ന് പരിശോധിച്ചാൽ അതിലൊരു തമാശയുണ്ട് എങ്കിലും അതവിടെ നിൽക്കട്ടെ മനോരമയുടെ ഈ പ്രത്യേക അസുഖത്തെക്കുറിച്ചാണ് തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്തരത്തിൻ്റെ മുൻ ലക്കങ്ങളിൽ പലപ്പോഴും പരാമർശിക്കേണ്ടി വന്നിട്ടുള്ളത് കേരളം എന്ത് നടപടി സ്വീകരിച്ചാലും അത് പിശകാണെന്നും മറ്റു സംസ്ഥാനങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് എന്നും നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മനോരമ അക്കൂട്ടത്തിൽ ഏറ്റവും ഒടുവിൽ മനോരമയുടേതായി പുറത്തു വന്ന തമാശ കോവിഡ് പരിശോധനയെ സംബന്ധിച്ചുള്ളതാണ് ആൻറ്റിജൻ പരിശോധനകൾ തമിഴ്നാട് നിർത്തി അവർ ആർ ടി പി സി ആർ പരിശോധന മാത്രമാക്കി മാറ്റി അതിനെ ശ്ലാഘിക്കുകയാണ് മനോരമ മനോ മനോരമയുടെ വാചകം ആൻറ്റിജൻ പരിശോധന എന്ന ഉറപ്പില്ലാ പരിശോധന അതാണ് മനോരമ ആൻറ്റിജൻ പരിശോധനയ്ക്ക് കൊടുത്ത വിശേഷണം ഉറപ്പില്ലാ പരിശോധന യാതൊരു ഉറപ്പുമില്ലാത്തതാണ് ആൻറ്റിജൻ പരിശോധന എന്ന് അത് തമിഴ്നാട് നിർത്തി എന്നത് വലിയ നേട്ടമാണ് എന്ന് മനോരമ അഭിനന്ദിക്കുന്നു അവിടെ ആർ ടി പി സി ആർ പരിശോധന മാത്രമേ ഉള്ളൂ അത് ഒരു നല്ല മാതൃകയായി മനോരമ ഉയർത്തി കാണിക്കുന്നു തമിഴ്നാടിനെ മാതൃകയാക്കണം എന്ന് മനോരമ ഇടയ്ക്കിടെ പറയുന്നുണ്ട് എന്നാൽ അടുത്ത ദിവസം കേരളത്തിലും ആൻറ്റിജൻ പരിശോധനകൾ നിർത്താൻ തീരുമാനിച്ചു അപ്പോഴാണ് മനോരമ നല്ല പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ച വാർത്തയിൽ പറയുന്നത് ആൻറ്റിജൻ പരിശോധന നിർത്തിയതിൽ ആശങ്ക എന്നാണ് ഫലം വൈകാനും അതുപോലെ നീണ്ടുപോകാനുമെല്ലാം ഇത് ഇടയാക്കും ഇത് കോവിഡ് പ്രതിരോധത്തെ സാരമായി ബാധിക്കും എന്ന നിലയിൽ കേരളം തെറ്റായ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഒരു മടിയും സങ്കോചവുമില്ലാതെ വാർത്ത എഴുതാൻ മനോരമ തയ്യാറായി തമിഴ്നാട് ആൻറ്റിജൻ പരിശോധന അവസാനിപ്പിച്ചപ്പോൾ അത് ഉറപ്പില്ലാ പരിശോധന ഒഴിവാക്കിയ മികവ് കേരളം ആൻറ്റിജൻ പരിശോധന വേണ്ടെന്ന് വെച്ചാൽ അത് ആശങ്കയുണർത്തുന്ന ഒരു തെറ്റായ നടപടി ഇങ്ങനെ പറയാൻ ഒരുപക്ഷെ ഈ ലോകത്തിൽ മനോരമയ്ക്ക് മാത്രമേ സാധിക്കൂ ഇടതുമുന്നണി ഗവൺമെൻ്റ് കേരളത്തിൽ ഇനി എന്ത് തീരുമാനമെടുത്താലും മനോരമയെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റായ തീരുമാനമായിരിക്കും ഇടതുപക്ഷമല്ലാത്തവർ എന്ത് തീരുമാനം കൈക്കൊണ്ടാലും അത് ഏറ്റവും ശരിയായ തീരുമാനവുമായിരിക്കും ഇത്തരം വാർത്തകളിലൂടെയും വിശകലനങ്ങളിലൂടെയും മനോരമ സ്വയം കാട്ടുന്നുണ്ട് മാതൃഭൂമിയുടെ സ്വന്തം ലേഖകൻ അഹമ്മദാബാദിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ കുതിക്കുന്നു എന്ന് മോദി പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കോവിഡിനെ മറികടന്ന് സമ്പദ് വ്യവസ്ഥ കുതിക്കുന്നു എന്ന് പറഞ്ഞാൽ മാതൃഭൂമിക്കും അത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും പക്ഷേ അതൊരു നുണയാണെങ്കിൽ വസ്തുതകൾ അങ്ങനെയല്ല എന്ന് പറയാനുള്ള ഒരു മാധ്യമ ധാർമ്മികത ഒരു മാധ്യമ ഉത്തരവാദിത്വം മാതൃഭൂമിക്കും ഉണ്ട് കോവിഡിനെ മറികടന്ന് ഇന്ത്യൻ സമ്പദ്ഘടന കുതിക്കുന്നു കുതിക്കുക എന്ന് പറഞ്ഞാൽ മുൻപ് ഈ വിഷയം തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്ദരത്തിൽ പരാമർശിച്ചിട്ടുള്ളതാണ് സാധാരണയിൽ കവിഞ്ഞ വേഗതയോടെ ഒരു വൻ മുന്നേറ്റം മുന്നേറ്റമുണ്ടാകുമ്പോഴാണ് മലയാളത്തിൽ കുതിക്കുക എന്നൊക്കെ പറയാറ് അപ്പോൾ കോവിഡിനെ മറികടന്ന് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ വ്യവസ്ഥ കുതിക്കുകയാണ് എന്നാണ് പറയുന്നത് എന്നാൽ കോവിഡ് ബാധിച്ചപ്പോൾ നമ്മുടെ ജി ഡി പി എല്ലാം ഇരുപത്തിനാല് ശതമാനം കണ്ട് ഇടിഞ്ഞിരുന്നു അതിപ്പോഴും തിരികെ പിടിക്കാൻ നമുക്കായിട്ടില്ല ഇരുപത് ശതമാനം കണ്ട് ഉയർന്നു എന്നാണ് വാർത്തയിലുള്ളത് ആ ശതമാനക്കണക്കു തന്നെ തെറ്റാണ് എന്ന് സാമ്പത്തിക വിദഗ്ധന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇനി അത് ശരിയായാൽ പോലും ഇടിഞ്ഞ സമ്പദ്ഘടന ആ നിലയിൽ ഇടിയുമ്പോഴുള്ള നിലയിൽ പോലും തിരിച്ചെത്താനായിട്ടില്ല എന്ന് ഈ വാർത്ത തന്നെ അടിവരയിടുന്നുണ്ട് എങ്ങനെയാണ് സമ്പദ്ഘടന കുതിക്കുന്നു എന്ന് പറയാനാവുക തലക്കെട്ടിനെ നിഷേധിക്കുന്ന വാർത്ത എന്നത് ഒരു തമാശയല്ല യാഥാർത്ഥ്യമാണ് മാതൃഭൂമിയെ സംബന്ധിച്ചിടത്തോളം തെറ്റായ ഒരു കാര്യം ഭരണാധികാരി പറഞ്ഞാലും അതിൽ പിശകുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ആർജവം നമ്മുടെ മാധ്യമങ്ങൾ കാണിക്കേണ്ടതുണ്ട് എന്ന് ഈ വാർത്ത എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട് കേരളത്തിലെ കോൺഗ്രസ് ഇന്ന് തകർച്ചയുടെ പടുകുഴിയിലെത്തി നിൽക്കുകയാണ് ആ കോൺഗ്രസ്സിനെ എങ്ങനെയെങ്കിലും ഒന്ന് നേരെ നിവർത്തി നിർത്തുന്നതിന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തെക്കാളേറെ മലയാള മനോരമ പരിശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം അത്തരം വാർത്തകൾ നമ്മൾ കാണുകയും ചെയ്തു കോൺഗ്രസ് ഇതാ വൻതോതിൽ പരിഷ്കരിക്കപ്പെടാൻ പോകുന്നു എന്ന പ്രതീതിയാണ് മനോരമ ഉണ്ടാക്കുന്നത് അത് സംബന്ധിച്ചിപ്പോൾ എടുത്ത ചില തീരുമാനങ്ങൾ പത്രത്തിൽ വരുന്നുണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ പരസ്യമദ്യപാനം ഒഴിവാക്കണം എന്നതാണത്രേ വിപ്ലവകരമായ ഒരു തീരുമാനം രഹസ്യമായി ആവാം പരസ്യമായി മദ്യപിച്ച് തലയ്ക്ക് വെളിവില്ലാതെ നടക്കരുത് എന്നാണ് കോൺഗ്രസ് കൈക്കൊണ്ടിട്ടുള്ള തീരുമാനം കുറച്ചുനാൾ മുൻപാണ് കൊല്ലം ഡി സി സി ഓഫീസിലിരുന്ന് കോൺഗ്രസ് നേതാക്കന്മാർ മദ്യപിക്കുന്ന ചിത്രം മാധ്യമങ്ങൾ പുറത്തുവിട്ടത് ഡി സി സി ഓഫീസുകളിലെല്ലാം ഇത്തരം കലാപരിപാടികളാണ് എന്നത് പരസ്യമായ രഹസ്യമാണ് നിലമ്പൂരിലെ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിലാണ് ഒരു സ്ത്രീയെ മൃഗീയമായി ആക്രമിച്ച് കൊന്ന് ചാക്കിൽ കെട്ടി അടുത്തുള്ള കുളത്തിൽ കൊണ്ടുപോയി താഴ്ത്തിയത് അത്തരം കാര്യങ്ങൾക്കുള്ള വിലക്കൊന്നും പക്ഷേ ഈ തീരുമാനത്തിലും വന്നിട്ടില്ല പണ്ടുരു കെ പ്രസിഡന്റ് സി സി പ്രസിഡൻറ് യോഗത്തിനെത്തുമ്പോൾ ദയവായി മദ്യപിക്കരുത് എന്ന് കെ പി സി സി അംഗങ്ങളോട് പറഞ്ഞതായി ഒരു തമാശ കേൾക്കുന്നുണ്ട് അതിൻ്റെ മറ്റൊരു രൂപമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എല്ലാ യോഗങ്ങളിലും ഗാന്ധിജിയുടെ ചിത്രം വയ്ക്കണം എന്ന് തീരുമാനിച്ചത്രേ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ആദ്യമായാണ് കോൺഗ്രസ് ഗാന്ധി ചിത്രം കൈകൊണ്ടു തൊടാൻ പോകുന്നത് പക്ഷേ ഏത് ഗാന്ധിയുടെ വേണം ചിത്രം വയ്ക്കാൻ എന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടില്ല ഇന്നത്തെ കോൺഗ്രസ്സുകാർക്ക് സോണിയാഗാന്ധിയും രാഹുൽ അല്ലാതെ മറ്റൊരു ഗാന്ധിയെയും അറിയുകയുമില്ല എന്തായാലും ഓരോ ദിവസവും ഓരോ കെ പി സി സി ജനറൽ സെക്രട്ടറിമാർ വീതം കോൺഗ്രസ് വിട്ട് ഇടതുമുന്നണിയിൽ സി പി ഐ എമ്മിൻ്റെ ഭാഗമായി കടന്നു വരികയാണ് എല്ലാ ദിവസവും ഊഴം തെറ്റാതെ ഇങ്ങനെ മുതിർന്ന നേതാക്കന്മാർ കോൺഗ്രസ് വിട്ട് സി പി ഐ എമ്മിൻ്റെ ഭാഗമായി മാറുന്നു ഈ സംഭവങ്ങളെക്കുറിച്ച് കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവ് ജയറാം രമേശ് പറയുന്നു കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരും എന്നൊക്കെ ആത്മവിശ്വാസം കൊടുത്ത ശേഷം കേരളത്തിൽ ഇങ്ങനെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ സി പി എമ്മിലേക്ക് വരുന്നത് അതിലുള്ള പ്രയാസം അദ്ദേഹം പ്രകടിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഏതായാലും കേരളത്തിലെ നേതാക്കന്മാർ ബി ജെ പിയിലേക്കല്ലല്ലോ പോകുന്നത് അത്രയും നല്ലത് അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രതികരണം നേരെ മറിച്ചാണ് കേരളത്തിലെ കോൺഗ്രസ് വിടുന്ന നേതാക്കന്മാരെ ഒറ്റയ്ക്കും കൂട്ടായും അവശിഷ്ട കോൺഗ്രസ് നേതാക്കന്മാർ പുലഭ്യം പറയുകയാണ് അധിക്ഷേപിക്കുകയാണ് തെറിവിളിക്കുകയാണ് ഈ അധിക്ഷേപവും തെറിവിളിയുമെല്ലാം കേൾക്കുമ്പോൾ സ്വാഭാവികമായും ജനങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ നാളുകളിൽ കോൺഗ്രസിലെ മുൻനിര നേതാക്കന്മാർ കെ പി സി സി അംഗമായ രാമൻ നായർ മുതൽ എ ഐ സി സിയുടെ ഔദ്യോഗിക വക്താവായിരുന്ന ടോം വടക്കൻ വരെ ഉള്ളവർ ബി ജെ പിയിലേക്ക് പോയി ആ ബി ജെ പിയിലേക്ക് പോയ നേതാക്കന്മാരുടെ മേൽ ആരും ഒരു പുലഭ്യവും പറഞ്ഞില്ല ഒരാക്ഷേപവും ഉണ്ടായില്ല ഒരു തെറിവിളിയും നമ്മൾ കേട്ടിട്ടില്ല എന്നാൽ സി പി എമ്മിലേക്ക് പോകുമ്പോൾ സംഘടിതമായ തെറിവിളികൾ മുഴങ്ങിക്കേൾക്കുകയാണ് ആരെങ്കിലും കോൺഗ്രസ് വിടുന്നുണ്ടെങ്കിൽ അത് ബി ജെ പിയിലേക്ക് പോകാനായിട്ടാവണം സി പി എമ്മിലേക്ക് പോകാനാവരുത് ബി ജെ പി കോൺഗ്രസിൻ്റെ സഹോദര പ്രസ്ഥാനമാണ് എന്ന് എല്ലാ പുലഭ്യം പറയുന്നത് കോൺഗ്രസ് നേതാക്കന്മാരും പറയാതെ പറയുന്നുണ്ട് സി പി എമ്മിലേക്ക് പോകുമ്പോൾ മാത്രമാണ് ഈ പ്രശ്നം കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളും ഈ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് സി പി എമ്മിലേക്ക് പോകുന്നതിലാണ് അസഹ്യത അവർക്ക് ബി ജെ പിയിൽ പോകാമായിരുന്നില്ലേ എന്നാണ് വരികൾക്കിടയിൽ പറയാതെ പറഞ്ഞു പോകുന്നത് കേരളത്തിൽ ബി ജെ പിക്കും കോൺഗ്രസ്സിനും മുഖ്യധാരാ മാധ്യമങ്ങൾക്കും സി പി ഐ എം ഒരുപോലെ പ്രയാസം സൃഷ്ടിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ സി പി ഐ എം ഭരണത്തിൽ ഭദ്രമാണ് എന്നും നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നതാണ് ഈ വാരം തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്തരം ഇവിടെ പൂർണ്ണമാവുന്നു അടുത്തയാഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം Thank you